ഈ ജോ ജോസഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫിന് ഒരു എക്സ്ട്രാ വോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഒരു നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന ഒരു 10,000 മുകളിലുള്ള, അതായത് ഒരു 10% മാർജിൻ യു ഡി എഫിനുണ്ട് എന്നാണ്. ആ 10% മാർജിൻ മറികടക്കാൻ ജോ ജോസഫിന് സാധിക്കും. നികേഷ്, ഇതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നിയോജകമണ്ഡലം ആരുടെയും കുത്തകയല്ല. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. കെ ബാബു ജയിച്ച് തൃപ്പൂണിത്തറ, ഒരു കാലഘട്ടത്തിൽ തൃപ്പൂണിത്തറയൊക്കെ കാല് കുത്താൻ പറ്റും. ഞാൻ ഡി സി പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഒരു വെല്ലുവിളിയായിരുന്നു കരുണാകരനെ കൊണ്ടുപോയി എരൂര് മത്സരി പ്രസംഗിപ്പിക്കണമെന്ന്. ഞങ്ങളവിടെ ചെന്നത് മുതൽ പോന്നെ ഒരു ചീമുട്ട എറിഞ്ഞു. എറണാകുളം മാർക്കിലെ മുഴുവൻ ചീമുട്ടയും കൊണ്ട് എറിഞ്ഞു സഖാക്കൾ. അവിടെ നിന്ന് എന്താ ബാബു ഇറങ്ങി എം എം ലോറൻസ് എന്ന കരുത്ത ചോദ്യം ചെയ്യപ്പെടാത്ത സഖാവ് തോപ്പിച്ചില്ലേ? ചെറിയ കാര്യം. അപ്പം നമ്മളിതൊക്കെ കണ്ടു നിൽക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഒരു തോന്നൽ, ഒരു അനുകമ്പ വരും. രാഷ്ട്രീയത്തിൽ അനുകമ്പയില്ല. കെ കരുണാകരൻ, അതിപ്രതാപശാലിയെ കെ കരുണാകരൻ ഒരു ഒരു രാഷ്ട്രീയ അധികാരവുമില്ലാതെ നിന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തനിച്ചായിരുന്നു. അതിൽ നിന്ന് കാണാതെ പോലും ഇല്ലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. ഇവിടെ എത്രയോ നേതാക്കന്മാർ മരിച്ചു, അതിനുശേഷം ആ കുടുംബങ്ങളെ ആരൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു അനുകമ്പയുടെ ഒരു വോട്ട് ഞാൻ ഒരു സന്ദർഭത്തിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയും അനുകമ്പയുടെ ഒരു സാധാപ വോട്ടുകൾ ഉമാ തോമസിന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് മാഷ്ടർ വിലയിരുത്തുന്നത്. അതാണ് എൻ്റെ അനുഭവം. ഉണ്ടാവില്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പി ടി വിയുമായിട്ട് ബന്ധത്തിൽ എനിക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഒരു സഹതാപ തരംഗത്തിൽ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ ഡോമിനിക്ക് മണ്ഡലത്തെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. ബെന്നി മത്സരിച്ചപ്പോൾ 20,000 മുകളിലുണ്ടായിരുന്നു. പിന്നീട് പി ടി മത്സരിച്ച സമയത്ത് 10,000 മുകളിലായി. പിന്നീട് പി ടി തൻ്റെ ഭൂരിപക്ഷം ഉയർത്തി ഈ പറയുന്ന T20 10,000-14,000 വോട്ട് വാങ്ങിയപ്പോൾ പോലും പി ടി തോമസിനും ഏതാണ്ട് 13-14 ഇടയിൽ ഭൂരിപക്ഷമുണ്ട്. ആ 13+ നമ്മൾ ഉമ്മയുടെ സഹതാപ വോട്ടുകളും കൂടി ചേർക്കുകയാണെങ്കിൽ അത് ആര് മൈനസ് ചെയ്യണം? ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു സഭാ പിന്തുണയുള്ള സ്ഥാനാർത്ഥി മൈനസ് ചെയ്യണം. അത്ര എളുപ്പമാണോ? അത് നടക്കുന്ന കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളാണ്. ഇവിടെ ഡോമിനിക് പ്രസൻറ്റേഷൻ കൊച്ചി നോക്കുന്ന ആരെങ്കിലും വിചാരിച്ചു മാക്സിയോട്? അന്ന് മാക്സി ആരാ? ഡോമിനിക്കിന് മുമ്പിൽ ഒന്നുമല്ല, തോറ്റുപോയില്ലേ? ടോണി ചമ്മണി മത്സരിച്ചില്ലേ ഇവിടെ? കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയല്ലേ കൊച്ചി? പഴയ കൊച്ചി അല്ല ഇത്. പണ്ട് മരടും എടക്കൊച്ചിയൊക്കെ ഉണ്ടാകുന്നൊരു കൊച്ചി, ആ കൊച്ചി നിന്ന് മാറി. ഇപ്പോൾ ഇത് കാർബൺ ഔട്ട് കൊച്ചിയാണ് കോൺഗ്രസിന് വേണ്ടി. അതുപോലെ കാർബൺ ഔട്ടാണ് തൃക്കാക്കര. ആ കാർബൺ ഔട്ട് ചെയ്തത് കെ ബാബുവാണ്. അതിനു മുമ്പ് ചേരാനല്ലൂർ വരെ, ഉദയംപേരൂർ വരെ തൃപ്പൂണിത്തറയായിരുന്നു, സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു. ആ കോട്ടയിൽ നിന്നാണ് ബാബു ജയിച്ചത്, ലോറൻസ് ചെയ്യാൻ തോപ്പിച്ചു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മുൻകൂട്ടി 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.